അറുപത്തിയൊന്നാം സംസ്ഥാന സ്കൂൾ കലോത്സവം പുരോഗമിക്കുകയാണ് കോഴിക്കോട്. എല്ലാ വേദികളും സജീവമായി മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 24-ൻ്റെ മിഠായി തെരുവ് എന്ന ഈ പൗളിനിൽ ഒരു കൊച്ചു പ്രതിഭ എത്തിയിട്ടുണ്ട്. ഇന്നലെ നടന്ന ഹയർ സെക്കൻഡറി വിഭാഗം മോണോ ആക്ട് മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ മിടുക്കനാണ് എന്നോടൊപ്പം ഉള്ളത്. നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം, ഒപ്പം പെർഫോമൻസ് ആസ്വദിക്കുകയും ചെയ്യാം. കുറച്ച് നിരഞ്ജൻ അല്ലേ? ഏത് ജില്ലയാണ്? ഞാൻ വയനാട് ജില്ലയിലാണ്. ഏത് സ്കൂളാണ്? പറയൂ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മീനങ്ങാടി. മീനങ്ങാടിയിലാണ്. ആദ്യമായിട്ടാണോ നിരഞ്ജ് സ്റ്റേറ്റിൽ വരുന്നത്? അല്ലല്ല, കഴിഞ്ഞ 9-ാം ക്ലാസ്സിൽ തൊട്ട് മുമ്പ് വരുന്ന കാഞ്ഞങ്ങാട് വെച്ചിരുന്ന കലോത്സവം. കാസർഗോഡ് ജില്ലയിൽ നടന്നു അല്ലേ? ഏരിയ ഉണ്ടായിരുന്നു അന്ന്. മോണാക്ട് ആയിരുന്നു. അപ്പൊ ഒരു അഭിനേതാവാണ്. അതെ. അഭിനയിക്കാൻ ഇഷ്ടമാണോ? അതെ, ഡയറക്ഷനും ആക്ടിങ്ങും ആണ് ഇഷ്ടം. ഓ, അപ്പൊ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കാണാൻ പറ്റുന്ന ഒരാളാണ് അല്ലേ? നിരഞ്ജന്റെ ഒരു മോട്ടിവേഷൻ എന്താണ്? ആക്ച്വലി ആരാണ് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക ഇത്തരം കാര്യങ്ങളിൽ? ഏറ്റവും അധികം മോട്ടിവേഷൻ അച്ഛനും അമ്മയും, അച്ഛനും അമ്മയും തന്നെയാണ് ഏറ്റവും വലിയ. അതങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? അതങ്ങനെ ആയിരിക്കുമല്ലോ. അതെ. ഇത്തവണ അവതരിപ്പിച്ച മോണോയുടെ വിഷയം എന്തായിരുന്നു? ജയമോഹന്റെ 100 സിംഹാസനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു രംഗാവിഷ്കാരമാണ് ചെയ്തത്. ആരാണ് ട്രെയിൻ ചെയ്ത? ആരാണ്? ഹരിലാൽ ബത്തേരി എന്ന് പറഞ്ഞിട്ടുള്ള സാറാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് കുറച്ച് കാണാം, കുറച്ച് ഭാഗം ഒന്ന് ആസ്വദിക്കാം. ഓക്കെ, അപ്പൊ നിരഞ്ജന്റെ പെർഫോമൻസ് കാണാം. അമ്മ, നീ വന്നേ പിന്നെ എന്റെ മനസ്സമാധാനം എല്ലാം പോച്ച്. നീ ഇങ്ങനെ പോയി തൊല. അപ്പാ, തമ്പ്രാണ്ട് കസേരയില് ഇരിക്കൂടാതെ, തമ്പ്രാണ്ട് കളശം ഇടക്കൂടാതെ, അവര് കൊന്തിടുവാര്, അവര് കൊന്തിടുവാര്. അമ്മ, അമ്മ, തമ്പ്രാണ്ട് കസേരയില് ഒരു വാട്ടിയാവത്, ഒരു വാട്ടിയാവത് കണ്ണു തുറന്ന് പാറമ്മ. അമ്മ, അമ്മ. ഓക്കെ, ഏകാഭിനയം എന്ന് പറയുമ്പോ പറയുന്നത് പോലെ എല്ലാ ഇമോഷൻസും ഒറ്റയാളാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഒത്തിരി വലിയൊരു പ്രതിഭയായിട്ട് മാറാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അംഗീകാരം കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വേദിയിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ, എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓക്കെ, നിരഞ്ജന്റെ പെർഫോമൻസ് ആണ് കണ്ടത്. ഹയർ സെക്കൻഡറി വിഭാഗം മോണോ ആക്ട് ആയിരുന്നു ഇനം. ഈ രീതിയിൽ ഒരുപാട് പ്രതിഭകൾ ഇപ്പോഴും ഈ കലോത്സവത്തിൽ ഇങ്ങനെ എത്തുന്നുണ്ട്. എല്ലാ സ്റ്റേജുകളിലും നമുക്ക് പ്രതിഭകളെ കണ്ടെത്താറുണ്ട്. അവരെല്ലാം അവരുടെ പെർഫോമൻസുമായി 24-ൻ്റെ മിഠായി തെരുവിൽ പ്രേക്ഷകരുടെ മുന്നിലെത്തും. ഒപ്പം നിരഞ്ജന ഒരു ചെറിയ സമ്മാനമുണ്ട്, വെറുതെ വിടുന്നില്ല. ഇത് ഖത്തർ പഫ്കിയുടെ ഒരു ഗിഫ്റ്റാണ്. താങ്ക് യു സോ മച്ച്. ഇനിയുമുണ്ട് കാഴ്ചകൾ, വിശേഷങ്ങൾ, വിസ്മയങ്ങൾ, പ്രതിഭകൾ, അതിലേക്ക് പിന്നീട്.